നിങ്ങൾ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു പീഡാനുഭവ യാത്ര. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്നും 4.5 മണിക്കൂറാണ് മെങ്കിയോയിലുള്ള കോർപ്പസ് ക്രിസ്റ്റി ദേവാലയത്തിലെത്താൻ. പട്ടണങ്ങളിലെ വഴി ഒരു പരിധിവരെ മെച്ചപ്പെട്ടതാണെങ്കിലും ഗ്രാമങ്ങളിലേക്ക് പോകുന്തോറും വളരെ പരിതാപകരമാണ്. ഓരോ ഗ്രാമം കടക്കുമ്പോഴും ചിലയിടങ്ങളിൽ ഇതുപോലെയുള്ള കവാടങ്ങൾ കാണാം. റോഡ് പണിയും മഴയും യാത്ര വളരെ വൈകിപ്പിച്ചു. എന്നാലും മൂടൽമഞ്ഞിലൂടെ വളരെ ആസ്വദിച്ചായിരുന്നു എൻ്റെ യാത്ര. അങ്ങനെ രാത്രി എപ്പോഴോ മെങ്കിയോയിലെത്തി. അവിടെ മഴ കാരണം കരണ്ടുമില്ലായിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ കണ്ട കാഴ്ച നാട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ള യാത്രയുടെ എല്ലാ പ്രയാസവും മാറുന്ന കാഴ്ചയാണ് മെങ്കിയോ ഗ്രാമം എനിക്ക് സമ്മാനിച്ചത്. മേഘങ്ങൾ മേഘങ്ങളോട് സല്ലപിക്കുന്നു. ഇന്നലെ പെയ്ത മഴ മൂലം നല്ല കോടമഞ്ഞ്. ഇതുപോലെ ഒരു കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് മനോഹരമെന്ന് തന്നെ പറയാം. നാളെ ഇവിടെ നിന്ന് 34 കിലോമീറ്റർ അകലെയുള്ള അരൂങ്കിലാണ് ഈ വർഷത്തെ വിശുദ്ധവാര കർമ്മങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുക, അത് പ്രേക്ഷകരിലെത്തിക്കുക, അതാണ് പ്രധാനമായും ഇവിടെ എത്താൻ കാര്യം. അതിന് മെങ്കിയോയിലെ വികാരി സാജനച്ചൻ എല്ലാ ക്രമീകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അരൂങ്കിലെ ഹോളി ക്രോസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ആ പ്രദേശങ്ങളിലുള്ള 8 സ്റ്റേഷൻ പള്ളികളിലെ ജനങ്ങൾ സംയുക്തമായി ഒരുമിച്ചുകൂടിയാണ് ഈ വർഷത്തെ വിശുദ്ധവാര കർമ്മങ്ങൾ നടത്തുന്നത്. ഈ ബുധനാഴ്ച മുതൽ അവിടെ ധ്യാന പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുവാൻ ഇറ്റാനഗറിൽ നിന്നും മുമ്പേ തന്നെ ഒരു ടീം അവിടെ എത്തിയിട്ടുണ്ട്. മെങ്കിയോയിൽ നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ട തിരുവസ്തുക്കളുമായി 2 വാഹനങ്ങളിലായി പുറപ്പെട്ടു. വനത്തിലൂടെ പല ഗ്രാമങ്ങൾ താണ്ടിയാണ് യാത്ര. പ്രകൃതി ഭംഗി ഗംഭീരം തന്നെ. വൃക്ഷത്തലപ്പുകൾക്ക് മീതെ മഞ്ഞുപക്ഷികൾ ചിറകടിക്കുന്ന മലനിരകൾ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ, ഒരവസരത്തിൽ ഞങ്ങളുടെ ഒരു വണ്ടി ചെളിയിൽ പുതഞ്ഞുപോയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും കടന്നുപോകുന്ന ഗ്രാമവും ഗ്രാമക്കാഴ്ചകളും എന്നെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്തു. അങ്ങനെ അരൂങ്കിലെത്തി. അവിടെ ഒരു മഴ കഴിഞ്ഞ സമയം. എവിടെ നോക്കിയാലും കോടമഞ്ഞ്, അതിലുപരി സുഖമുള്ള തണുപ്പ്. ഞങ്ങൾക്കുള്ള താമസ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ധ്യാനം നടക്കുന്ന താൽക്കാലിക പന്തൽ കാണാം. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഈ കാഴ്ചകളൊന്നും അച്ഛന്മാർക്ക് ഒരു പുതുമയായി തോന്നുന്നില്ല. നിർദ്ദേശിച്ചിരുന്ന ഒരുക്കങ്ങളെല്ലാം അരൂങ്കിൽ പൂർത്തിയായതിൽ അച്ഛന്മാരും സന്തോഷത്തിലാണ്. പക്ഷെ മഴ എല്ലാ പ്രതീക്ഷകളെയും അല്പം മങ്ങലേൽപ്പിച്ചെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള വീടുകളിലാണ് മറ്റുള്ള സ്റ്റേഷൻ പള്ളികളിൽ നിന്നും എത്തിയവരെ താമസിപ്പിച്ചിരിക്കുന്നത്. നിരപ്പായ ഒരു സ്ഥലം ഇവിടങ്ങളിൽ ലഭിക്കുക എന്നത് വലിയ പ്രയാസമായതുകൊണ്ട് മരക്കുറ്റി നാട്ടി ലെവലാക്കിയതിനു ശേഷം അതിനു മുകളിലാണ് വീടുകൾ നിർമ്മിക്കുക. മുളയും ഈറയുമാണ് വീട് നിർമ്മാണത്തിന് മുഖ്യമായും ഉപയോഗിക്കുക.
ഈ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസ സൗകര്യം സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. കൃഷിപ്പണികളെല്ലാം ഈ സമയത്ത് തീർത്തു വയ്ക്കണമെന്നും ഇവിടെ നടക്കുന്ന ധ്യാനത്തിനും വിശുദ്ധവാര കർമ്മങ്ങൾക്കും പങ്കെടുക്കണമെന്നും ഇടവകക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. ധ്യാനം നടക്കുമ്പോഴും ഒറ്റയ്ക്കും വെട്ടയ്ക്കും കൂട്ടത്തോടെയും കുടുംബമായും ഒക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഉയർപ്പിന്റെയും ചടങ്ങിൽ തീർച്ചയായും എല്ലാവരും എത്തും. ധ്യാന ഷെഡിനെ കടന്ന് താഴേക്ക് ചെന്നപ്പോഴാണ് ഈ കാഴ്ച. ഉച്ചഭക്ഷണം ക്രമീകരിക്കുകയാണ് ഈ വനിതാ വോളണ്ടിയേഴ്സ്. ചോറ് കൂവയില പോലെയുള്ള ഇലയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. ചിലർ ചോറ് പൊതിയാനുള്ള ഇലകൾ വൃത്തിയാക്കുന്നു. ഒരു കൂട്ടർ ഈ പൊതികൾ വിതരണ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇവിടെ ചിലർ അടുക്കളയിൽ എന്തൊക്കെയോ പാചകത്തിലാണ്. ചില വളണ്ടിയർമാർ സാലഡോ കറികൾക്കുള്ളതെന്തൊക്കെയോ അരിയുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഏതായാലും ക്യാബേജ് അരിയുന്ന ഈ വിദ്യ എന്നെ അതിശയിപ്പിക്കുക തന്നെ ചെയ്തു. ഇങ്ങനെ സംഘാടകരെല്ലാം ഇതിന്റെ സുഗമമായ നടത്തിപ്പിൽ പങ്കാളികളാകുന്നുണ്ട്. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ ധ്യാനം നടക്കുന്ന ഷെഡിനും അടുക്കളയ്ക്കും സാരമായ കേടുപാടുകളുണ്ടായി. ധ്യാനത്തിന്റെ ഇടവേളയിൽ വളണ്ടിയേഴ്സ് അത് ശരിപ്പെടുത്തുന്നു. പല സ്റ്റേഷൻ പള്ളികളിൽ നിന്നും എത്തിയ ആളുകളെ വൈദികർ സ്വാഗതം നൽകി സ്വീകരിക്കുന്നുണ്ട്. മഴ മൂലം സംഘാടകർക്കും വന്നെത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. ധ്യാനഹാളിലും പരിസരങ്ങളിലും ചെളികൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും ശ്രദ്ധാപൂർവം അവർ ധ്യാനത്തിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ആക്ഷൻ സോങ്ങും പാട്ടുമൊക്കെ ധ്യാനത്തെ സജീവമാക്കുകയും ആളുകൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആകുകയും ചെയ്യുന്നുണ്ട്. ഇടവേളയ്ക്ക് ഭക്ഷണത്തിന് വിട്ടപ്പോഴാണ് ഈ താൽക്കാലിക ഭക്ഷണ ക്രമീകരണം ശ്രദ്ധയിൽപ്പെട്ടത്. മുളകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഡെസ്കുകൾ. സത്യത്തിൽ മുളയും ഈറയും ഇവരുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. വീടുകൾ നിർമ്മിക്കാനും മറ്റെല്ലാ ആവശ്യങ്ങൾക്കും മുളയും ഈറയും ധാരാളമായി ഉപയോഗിക്കുന്നു.
ഒരു പരാതിയും പരിഭവുമില്ലാതെ അച്ചടക്കത്തോടെ ആ ചെളിക്കകത്തുകൂടി നടന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകുന്നു. ഷെഡിൽ ധ്യാനപ്രസംഗങ്ങൾ നടക്കുമ്പോഴും പുറത്ത് കുമ്പസാരം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി വൈദികരുടെ അടുത്തേക്ക് നീണ്ട നിര തന്നെ കാണാം. മിക്കവാറും എല്ലാവരും തന്നെ കുമ്പസാരിച്ചു എന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഓഫീസ്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കേണ്ട കുരിശിന്റെ വഴിക്കുള്ള കുരിശും മറ്റും നിർമ്മിക്കുകയാണ് ഇവിടെ ഒരുപറ്റം യുവാക്കൾ. ഈ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കത്തി ഇവിടെയുള്ള മിക്കവരുടെ കയ്യിലും കാണാറുണ്ട്. യേശുവിന്റെ തലയിൽ വെക്കാനുള്ള മുൾക്കിരീടവും കുരിശിന്റെ വഴിയിൽ ആൾക്കാർക്ക് പിടിക്കുവാനുള്ള കുരിശും നിർമ്മിക്കുന്നു മറ്റൊരു ഭാഗത്ത് വേറെ ചില. അങ്ങനെ ഉച്ചകഴിഞ്ഞ് എല്ലാവരും കൂടി കുരിശിന്റെ വഴി ആരംഭിക്കുന്നു. 1-ാം സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇല്ലായ്മയിലും അടുത്ത തലമുറയെ നാടകീയമായ രീതിയിൽ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും പഠിപ്പിക്കാൻ അവരിൽ ചില കലാകാരന്മാർ നടത്തിയ ത്യാഗത്തിൻ്റെ ഫലമാണ് ഈ പീഡാനുഭവ കാഴ്ചയുടെ ദൃശ്യാവിഷ്കാരം. ഈ കാഴ്ച എന്നെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. യേശുവിൻ്റെയും കന്യകാമറിയത്തിൻ്റെയും പീലാത്തോസിൻ്റെയും ഭടന്മാരുടെയും മറ്റും വേഷം ധരിച്ച് തയ്യാറായി നിൽക്കുകയാണ് ഈ കലാകാരന്മാർ. കൽവാരി പാത്യം തോളോ ജീസും ഇന്തലാച്ചാ പാക്കുനി ഇവിടെ 1-ാം സ്ഥലം അവതരിപ്പിക്കുന്നു. പീലാത്തോസ് വിധിവാചകത്തിൽ സാങ്കേതിക മികവുകളുടെയോ കലാനിപുണതയുടെയോ ഭൗതിക തിളക്കം ഒട്ടും തന്നെ ഈ കുരിശയാത്രയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സദുദ്ദേശപൂർണമായ അവരുടെ ആത്മാർത്ഥത
ഈ ദൃശ്യാവിഷ്കരണത്തിന് മൂന്നാം സ്ഥലം, ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. നാലാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. അഞ്ചാം സ്ഥലം, ഈശോയെ ശിമിയോൻ സഹായിക്കുന്നു. ആറാം സ്ഥലമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടങ്ങി. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. കൽവാരി പുത്തും തോടോ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. കൃത്യസമയത്ത് ഒരു നിർദ്ദേശവും കൂടാതെ അവിടെ അഭിനയിക്കേണ്ട സ്ത്രീകൾ വന്നു നിന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും കൃത്യമായ മുന്നൊരുക്കം ഇതിനുവേണ്ടി ആ കലാകാരന്മാർ നടത്തിയിരിക്കുന്നു. ഒമ്പതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം. പത്താം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്ന ഭാഗമാണ്. എത്ര തന്മയത്വമായാണ് ഈ കലാകാരന്മാർക്ക് അവതരിപ്പിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് വളരെ കൃത്യമായി ഭക്തിപൂർവ്വം ഇതിൽ പങ്കെടുക്കുന്നത്. ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല. ഹാപ്പ്യ 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 ഹാപ
പതിനൊന്നാം സ്ഥലം ഈശോമിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. വളരെ നാടകീയമായി തന്നെയാണ് ഇതും അവർ അവതരിപ്പിക്കുന്നത്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവിനെ കുരിശിൽ തറച്ചിരിക്കുന്നു. എല്ലാവരും ഇതൊരു നാടകമോ വെറുമൊരു അഭിനയമോ ആയി കാണാതെ ഭക്തിപൂർവം പ്രാർത്ഥന ചൊല്ലി പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ ഈ ജനതയോട് അങ്ങേയറ്റം ബഹുമാനവും ആദരവുമാണ് തോന്നിയത്. നല്ല കള്ളൻ കർത്താവിനോട് മാപ്പ് ചോദിക്കുന്നതും കർത്താവിന്റെ മറുപടിയും ഒക്കെയാണ് ഇവിടെ. പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്ന രംഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹമാണ് ഇത് ആൾക്കാരെ കൊണ്ട് പരിശീലിപ്പിച്ചതും സംവിധാനം ചെയ്തതുമൊക്കെ. പതിനാലാം സ്ഥലം ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നതാണ്. എത്ര ഹൃദയസ്പർശിയായിട്ടാണ് അവർ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണുക. പരിമിതമായ സൗകര്യങ്ങൾ, എന്നിട്ടും നമ്മെ നാണിപ്പിക്കുന്ന തരത്തിൽ അതീവ ഭംഗിയായി അവർ അവതരിപ്പിച്ചിരിക്കുന്നു. ആ കലാകാരന്മാരുടെ മുമ്പിൽ തലകുനിക്കുക തന്നെ. എന്റെ നിർബന്ധപ്രകാരം ആ കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് പിന്നീട് ദേവാലയത്തിനുള്ളിലെ ശുശ്രൂഷയ്ക്കായി പോയത്. തുടർന്ന് ദേവാലയത്തിനുള്ളിലാണ് ദുഃഖവെള്ളിയുടെ തുടർ കർമ്മങ്ങൾ നടന്നത്. പ്രഭുവേ
കുരിശ് ചുംബനത്തോടെയാണ് ദുഃഖവള്ളിയുടെ കർമ്മങ്ങൾ അവസാനിച്ചത്. കുരിശിന്റെ വഴിയുടെ ഈ ഗാനങ്ങൾ ഇവരുടെ നിഷി ഭാഷയിൽ തർജ്ജിമ ചെയ്ത് ഈ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കർത്താവിൻ്റെ ആ മിഷനറിമാരെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. അടുത്തതിൽ അരുണാചൽ പ്രദേശിലെ ഉയർപ്പ് തിരുനാളും അതിൻ്റെ കാഴ്ചകളും.